വലൈക്കും വറഹ്മത്തുള്ള. ഇവിടെ ലാസ്റ്റ് ക്ലാസ്സാണല്ലോ, അപ്പോൾ അന്ന് പുറകിലുള്ളവർ കോയക്കൊക്കെ ഒഴിച്ച് നിർത്തി ബാക്കി എല്ലാവരും ഒന്ന് ഫ്രണ്ടിലേക്ക് പോയി. ഒരു 10-15 മിനിറ്റ് നേരം ഉണ്ടാവും. മമ്മൂട്ടിക്കാൻ്റെ പുതിയ അപ്പിളേക്ക് വരുവാനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മുടെ ഇന്നത്തെ ഈ ഒരു പരിപാടി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ ഉദ്ദേശിച്ച ഏറെക്കുറെ ഒരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടിക്ക് പ്രത്യേകിച്ച് നമ്മുടെ സോണിലെ ഫർവാനിയ നോർത്ത്, സൗത്ത്, അതുപോലെ ഹൈത്താൻ യൂണിറ്റ് എന്ന് നമ്മൾ നിങ്ങളുടെ കൂടി നിങ്ങളുടെ ഒരു സാന്നിധ്യം കൂടി ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്നെത്തിയ എല്ലാ അതിൻ്റെ പ്രവർത്തകർക്കും പ്രത്യേകം നന്ദി കൂടി അറിയിക്കുകയാണ്. നമ്മൾ ഫർവാനിയ സോണിലാണ്, ജെഹ്റ യൂണിറ്റും ഉള്ളത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയും വന്നും സഹകരിച്ചും പ്രവർത്തിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഉഷാറും ആവേശവും എല്ലാവർക്കും ഉണ്ടാവും. അത് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ ഇവിടെ ഇപ്പോൾ ഈ നമ്മുടെ ഈ ഉണ്ടിൽ പലർക്കും 2 മണിക്ക് ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് ആദ്യം ഇരുന്ന ആളുകൾ ഏതാനും ആളുകൾ ഇവിടെ ഇല്ല, കാരണം അവർക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് പോയതാണ്. എങ്കിലും ആ ഉള്ള സമയത്ത് ഇരുന്ന് ക്ലാസ്സുകൾ കേൾക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. തിരിച്ചറിവാണ് വിജയം എന്ന ഒരു ചെറിയ ടൈറ്റിൽ നിന്നിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് 100 പേരെ കൊന്ന ഒരാളുടെ കഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏത് വിഷയത്തിലാണ്? തൗബയുമായി ബന്ധപ്പെട്ടിട്ടാണ്. സത്യത്തിൽ അയാൾ എത്ര ക്രൂരനായിരുന്നു എന്നോ അല്ലെങ്കിൽ അയാൾ ചെയ്ത തൗബയുടെ മഹത്വമോ അല്ല നമ്മുടെ ഈ വിഷയത്തിലേക്ക് കയറി വരേണ്ടത്. സത്യത്തിൽ അയാൾ 99 പേരെ കൊന്നിട്ട് അയാൾ ഒരു പണ്ഡിതനെന്ന് വിചാരിച്ച ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് തൗബയുണ്ടോ? അത്രയും ക്രൂരത ചെയ്ത, അത്രയും പേരെ പിന്നെ അറുകൊല ചെയ്ത ഒരാളുടെ മനസ്സ് മാറണമെന്നുണ്ടെങ്കിൽ അയാൾ എത്ര ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടാവും? അയാളുടെ മനസ്സ് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും? അപ്പം ഇത് അദ്ദേഹത്തിന് ശരിക്ക് ശരിയായ തൗബയുടെ മാർഗത്തിലേക്ക് എത്താനും ജീവിതത്തിൽ ഒരു നന്മ പോലും ചെയ്യാത്ത മനുഷ്യൻ അയാളുടെ തൗബയുടെ ആഴം കൊണ്ട് സ്വർഗത്തിൽ പോകാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ മുഴുവനും നമുക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനൊരു തിരിച്ചറിവുണ്ടായാൽ പിന്നെ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങാൻ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ വീഴ്ചകളെ തിരിച്ചറിയുന്നിടത്താണ് വിജയം. നമ്മളൊരു ഡോക്ടറെ പറ്റി പറയും. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ, ഒരു നല്ല ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് മരുന്ന് കുറിച്ച് കൊടുക്കുന്ന ആളല്ല, മറിച്ച് ഒരു രോഗത്തെ കൃത്യമായി നിർണയിക്കാൻ കഴിവുള്ള ഡോക്ടറാണ് യഥാർത്ഥ ഡോക്ടർ. ഒരു രോഗം കണ്ടാൽ ഏതൊരു ഡോക്ടർക്കും അതിൻ്റെ മരുന്ന് എഴുതാൻ കഴിയും. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ വീഴ്ചകൾ എന്താണ് എന്ന് സ്വയം തിരിച്ചറിയുന്നിടത്താണ് നമുക്ക് വിജയിക്കാൻ കഴിയുക. അങ്ങനെയുള്ള ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസായിലെ 110-ാമത്തെ ആയത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, وَمَنْ يَعْمَلْ سُوءًا أَوْ يَظْلِمْ نَفْسَهُ ثُمَّ يَسْتَغْفِرِ اللَّهَ يَجِدِ اللَّهَ غَفُورًا رَحِيمًا وَمَنْ يَعْمَلْ سُوءًا ആരെങ്കിലും ഒരാൾ ഒരു സൂഗ് ചെയ്തു, വൃത്തികേട് അല്ലെങ്കിൽ തിന്മ അല്ലെങ്കിൽ തൻ്റെ ശരീരത്തോട് അക്രമം ചെയ്തു, എന്നിട്ട് അവൻ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തു, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിനെ ഗഫൂറും റഹീമുമായി കണ്ടെത്താം. ആ പറഞ്ഞതിന് അർത്ഥം എന്താ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ വീഴ്ചകളും അബദ്ധങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഒരുപക്ഷെ മഹാതെറ്റുകൾ, വൃത്തികേടുകൾ സംഭവിച്ചിട്ടുണ്ടാകും. അപ്പം അതൊക്കെ മനസ്സിലാക്കി തിരിച്ചു മടങ്ങാനുള്ള ഒരു മനസ്സാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ 4 കാര്യങ്ങളെപ്പറ്റി നമ്മൾ വിലയിരുത്തണം. ഒന്നാമത്തേത്, ഇത് ശരിയായ വിലയിരുത്തൽ നമ്മളൊക്കെ നടത്തേണ്ട ഒന്ന്,
എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഷ്ഠിക്കേണ്ട ഫർളായ കാര്യങ്ങൾ, നിർബന്ധമായും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ കാര്യങ്ങളിൽ എനിക്ക് വല്ല വീഴ്ചയും വരുന്നുണ്ടോ? നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ, അതിൻ്റെ സമയനിഷ്ഠ പാലിക്കുന്ന കാര്യത്തിൽ, അത് ജമാഅത്തായി നിർവഹിക്കുന്ന കാര്യത്തിൽ, അങ്ങനെ തുടങ്ങി ഫർളായ കാര്യത്തിൽ എനിക്കെന്തെങ്കിലും വീഴ്ച വരുന്നുണ്ടോ? ശരിക്കും പരിശോധിക്കണം. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, രണ്ട് അവയവങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും, തരാം, ഞാൻ ജാമ്യം നിൽക്കാമെന്ന് പറഞ്ഞു. അതിലൊന്നെന്താ? നാവാണ്. ഈ നാവ് കൊണ്ട് എൻ്റെ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുന്ന തരത്തിൽ എന്തെങ്കിലും എൻ്റെ നാവെന്ന് വരുന്നുണ്ടോ? നേരത്തെ കെ സി നജീബ് പറഞ്ഞ വിഷയത്തിലാ വന്നിട്ടുണ്ട്, വരുന്നുണ്ടോ? ഉറപ്പാണ്. അങ്ങനെ വരുന്ന വീഴ്ചകളെ തിരിച്ചറിഞ്ഞ് തിരുത്താൻ നമുക്ക് സാധിക്കുക. മറ്റൊന്ന്, നമ്മുടെ പരസ്യ ജീവിതത്തിലും അതിലേറെ രഹസ്യ ജീവിതത്തിലും വിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കുക, പ്രത്യേകിച്ച് ലൈംഗിക വിശുദ്ധി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിനയെ പരിചയപ്പെടുത്തിയത് കേവലം ശരീരം പങ്കിടുന്നതിൽ മാത്രമല്ല, കണ്ണുകൊണ്ട് നിനക്കരുതാത്ത ഒരു പെണ്ണിനെ നോക്കുന്നതും അതുപോലെ തന്നെ കൈകൊണ്ട് നിനക്കരുതാത്ത ഒരു പെണ്ണിനെ പിടിക്കുന്നതും നിന്റെ കാലുകൊണ്ട് അരുതാത്ത ഒരു പെണ്ണിനെ പ്രാപിക്കാൻ നീ നടന്നു പോകുന്നതും എല്ലാം അതിൻ്റെതായ വ്യഭിചാരമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പെണ്ണിനെ നിന്റെ കണ്ണുകൊണ്ട് നീ നോക്കി വൈകാരികമായി നീ ചിന്തിച്ചു കഴിഞ്ഞാൽ നീ വ്യഭിചരിച്ചവനാണ് നിന്റെ കണ്ണുകൊണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമുക്ക് മുമ്പിൽ ഇഷ്ടം പോലെ, മുമ്പ് ഞാൻ ഓർക്കുകയാണ്, ഏതോ ഒരു മാസിക വാങ്ങിയപ്പം അതിൻ്റെ അവസാനത്തെ പേജിൽ ഒരു വൃത്തികെട്ട ഫോട്ടോ, ഒരു സിനിമ, ഒരു പെണ്ണിൻ്റെ വൃത്തികെട്ട ഫോട്ടോ, അപ്പം അതിൽ വായിക്കാൻ കുറേയുണ്ട്. അത് ഞാൻ ഒരു രാത്രി സമയത്താണ് അത് ചീന്തി താഴേക്കിട്ടപ്പോഴേക്കും അടുത്ത അപ്പുറത്ത് പിന്നെ പെയിൻ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾ ഏണിയിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ആ പേപ്പർ എടുത്തു പോയി. ആലോചിക്ക്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇന്ന് അങ്ങനെ ഒരു പേപ്പർ കിട്ടാനായിട്ട് ഓടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇഷ്ടം പോലെ സാധനം ആരോരും കാണാതെ ഇങ്ങനെ നമുക്ക് നോക്കി ആസ്വദിക്കാൻ പറ്റും. അത് നമുക്കും പഠിച്ചവനും മാത്രമേ അറിയുള്ളൂ. സഹോദരങ്ങളെ, ആ ഒരു വിശുദ്ധി കാത്തു സൂക്ഷിച്ചതിൽ അപകടമാണ്. പലരും പകൽമാന്യന്മാരാണ്. നമ്മുടെ പകലിലുള്ള മാന്യത രാത്രിയിലും കാത്തു സൂക്ഷിക്കാൻ പറ്റണം. പരസ്യ ജീവിതത്തിലുള്ള മാന്യത രഹസ്യ ജീവിതത്തിൽ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റണം. നാലാമത്തെ വിഷയം, എനിക്ക് അവകാശപ്പെടാത്തത് എൻ്റെ പോക്കറ്റിലേക്ക് വരുന്നുണ്ടോ എന്ന് ശരിക്കും നോക്കുക. ഇപ്പം കെസിനേജി മുമ്പേ സൂചിപ്പിച്ച വിഷയത്തിൽ പറയുന്നുണ്ട്, നിനക്ക് വരുമാ ഇത് കിട്ടും, ആരും അറിയില്ല, ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ആരും അറിയാതെ നിനക്ക് ആ റൂട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. എങ്കിലും അല്ല കാണില്ലേ എന്നിടത്തേക്ക് സഹോദരങ്ങളെ നമ്മുടെ ചിന്തയെത്തണം. മൂന്നാമത്തേത്, മറ്റൊരു പോയിന്റ്, നീ എന്ന് പറയുന്ന ഒരു തലത്തുനിന്ന് ഞാൻ എന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വരണം. ഇത് നമ്മുടെ ഒക്കെ പ്രശ്നമാണ്. നിന്നോട് നീ പറഞ്ഞ വാക്ക് ഞാൻ മറക്കൂല, നിന്നോട് ഞാൻ പൊറുക്കൂല, നാളെ പരലോകത്ത് നിന്റെ കാര്യത്തിൽ ഞാൻ അള്ളാഹനോട് ചോദിച്ചോളാം എന്നിങ്ങനെ നീ 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 എന്നുള്ളിടത്ത് നിന്ന്, അതാണ് നമ്മൾ മറ്റൊരാളെ പറ്റി ചിന്തിക്കുക. അതിന് പകരം ഞാൻ നാളെ പരലോകത്തെത്തുമ്പോൾ എൻ്റെ റബ്ബിനോട് ഞാൻ എന്ത് പറയും, ഞാൻ എത്ര പേരെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഞാൻ എത്ര പേരെ നോവിച്ചിട്ടുണ്ട് എന്നതിലേക്ക്, അല്ലാതെ നമ്മൾ മറ്റൊരാൾക്കെതിരെ, അതായത് പറയാം നീ എന്നതിൽ നിന്ന് ഞാൻ എന്നതിലേക്ക് നമ്മൾ വരണം, അവിടെ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഈ ഒരു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഈ രൂപത്തിൽ ശരിയായ നിലയ്ക്ക് ചിന്തിച്ച് ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് പരലോകത്തേക്ക് വിഭവങ്ങൾ ഒരുക്കാനും കഴിയുള്ളൂ. ഖുർആനിൽ നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരായത്തുണ്ട്, അത് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നാളേക്ക് വേണ്ടി നീ കരുതി വെച്ച വിഭവങ്ങളെപ്പറ്റി നീ ആലോചിക്ക്. എല്ലാം അറിയുന്ന അള്ളാഹു നിന്റെ കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ വിഭവങ്ങൾ ഒരുക്കണമെങ്കിലും മറ്റൊരാളിലേക്ക്, മറ്റൊരുത്തൻ്റേത്, നിന്നെ പരലോകത്ത് വെച്ച് പിടിച്ചോളാം എന്നതിൽ നിന്ന് എൻ്റെ പരലോകം എന്താകും എന്നതിലേക്ക് നമ്മൾ വരണം. നമുക്കറിയാം ആരായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ഖലീഫ. സ്വർഗം കൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറും ഫിൽ ജന്ന, ഉമറെ നീ സ്വർഗത്തിലാണ് എന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, ഉമറെ പരലോകത്ത് വെച്ച് നമുക്ക് കാണാം, ഞാൻ അവിടെ പറഞ്ഞോളാം. ഉമർ റളിയല്ലാഹു അൻഹു കരയുകയാണ്, സ്വർഗമുറപ്പായ ഉമർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ആരാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, മൂന്നാമതൻ ഉസ്മാനും ഫിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മൂന്നാമത്തെ ഈ ഉമ്മത്തിലെ വ്യക്തി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് കരയുന്നത് കണ്ടപ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ്, സ്വർഗവും നരകവും പറയുന്നത് കേട്ടിട്ടും നിങ്ങളിങ്ങനെ കരയുന്നത് കണ്ടിട്ടില്ലല്ലോ, എന്തേ നിങ്ങളിങ്ങനെ പൊട്ടിക്കരയുന്നത്? താടിരോമങ്ങൾ നനഞ്ഞ് അത് നിലത്തേക്ക് ഇറ്റി വീഴും മാത്രം. പറയാണ്, ഇവിടുന്ന് നമ്മുടെ ഈ ജീവിതം കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്ന ഖബറിലേക്കാണ്, അവിടെ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല, അതോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഇനി ഞാൻ ഒന്ന് രണ്ട് നമ്മുടെ ഇവിടെ ഉണ്ടായ അനുഭവങ്ങൾ കൂടി പറയാം. അതായത് പിന്നെ ഇതുപോലെ നമ്മുടെ ഈ പള്ളിയിൽ ഒരു പുതിയ വർഷം, ഒരു ജനുവരി മാസം നമ്മൾ പുതിയ അംഗങ്ങളെയൊക്കെ ചേർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത്, ഈ കാര്യം പറഞ്ഞതിനറിയോ, നമ്മളും ഈ ഒരു സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഇതിലും വലിയൊരു സ്റ്റേജിലേക്ക് വരാനുണ്ട് എന്നതുകൊണ്ടാണ്. അതായത് ഇവിടെ ഇങ്ങനെ നമ്മൾ ഇരിക്കുകയാണ്, അപ്പം ഇങ്ങനെ നമ്മുടെ മെമ്പർഷിപ്പൊക്കെ ഇങ്ങനെ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ചെറുപ്പക്കാരനായ സഹോദരൻ, 35-36 വയസ്സുള്ളൂ, നിങ്ങളൊക്കെ പലർക്കും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ നാസർ എന്നാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞ് പൂരിപ്പിച്ച് തരി, നിങ്ങൾ പോയിട്ട് വാ, അങ്ങനെ പൂരിപ്പിച്ച് ഒപ്പിട്ട് ഞാൻ പോയിട്ട് വരാം, ഡോക്ടറെ കാണണം, ആശുപത്രിയിൽ പോകണം, ചികിത്സ കഴിഞ്ഞ് വരാം എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം വന്നേനെ അന്നോ പിറ്റേന്നോ ആയിട്ട് ആശുപത്രിയിലേക്ക് പോയി. സത്യത്തിൽ അദ്ദേഹത്തിന് ക്യാൻസറായിരുന്നു. അവിടെ എത്തി ചികിത്സകൾ ഇങ്ങനെ കഴിഞ്ഞു, അസുഖം രൂക്ഷമായി. ഏകദേശം ഒരു മാസം അത്ര അദ്ദേഹം കിടന്നുള്ളൂ. അവസാനം ഇങ്ങനെ നിരന്തരം ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ സ്റ്റേജും കഴിഞ്ഞ് മരണം ഉറപ്പായ സമയം ആശുപത്രിയിലെത്തി. അപ്പോൾ ഒരു ചെറിയ ആശ്വാസം അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, അയാളെ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, പിന്നെ നാസറെ നിൻ്റെ എല്ലാ അസുഖവും മാറി, നീ പോയിക്കോ, എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ. ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് മെസ്സേജ് വന്നു, എൻ്റെ അസുഖങ്ങളൊക്കെ മാറി എന്ന് ഡോക്ടർ പറഞ്ഞു തന്നിട്ട്. പക്ഷേ അതിൻ്റെ മൂന്നാമത്തെ ദിവസം അദ്ദേഹം ചുമച്ച് രക്തം ഛർദ്ദിച്ച് മരിക്കുകയായിരുന്നുണ്ടായത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ആലോചിച്ച് നോക്കി, നമ്മൾ ഈ ഒരു സ്റ്റേജ്, പണ്ട് ഞാൻ ഉംറയ്ക്ക് പോയ സമയത്ത് കുറച്ച് വർഷം മുമ്പ് പിന്നെ പോകുമ്പോൾ നമ്മുടെ ജഹ്റയുള്ളൊരു സുഹൃത്തുണ്ടായിരുന്നു, അതും വളരെ ചെറുപ്രായം. അങ്ങനെ അവൻ ഓരോരുത്തരോടും മക്കയിൽ എത്താറായപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഓരോരുത്തർ മൈക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ, ക്യാൻസറാണ്, ചികിത്സ കഴിഞ്ഞിട്ടേ ഉള്ളൂ, മാറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞു വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാളോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അവൻ മൈക്ക് എടുത്തിട്ട് പറഞ്ഞു, എനിക്കും ഇവൻ്റെതുപോലെ ഒരു ക്യാൻസറിൻ്റെ സ്റ്റേജായിരുന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ അസുഖമൊക്കെ മാറി, ചികിത്സിച്ച് മാറി, നിൻ്റെയും മാറി, നീ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഒരു 2-3 വർഷം മുമ്പ് വീണ്ടും അദ്ദേഹത്തിന് ക്യാൻസർ വരികയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഏത്, നീ പേടിക്കേണ്ട, എൻ്റെയൊക്കെ മാറിയല്ലോ എന്ന് പറഞ്ഞ് അതും ഒരു ചെറുപ്പക്കാരൻ. അതും കഴിഞ്ഞ് ഈ 2 ദിവസം മുമ്പ് പിന്നെ അന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞ ആ സഹോദരൻ മെസ്സേജ് വിടുന്നു, അവൻ്റെ ചിത്രം, 5-ാമത്തെ കീമോ ഞാൻ ചെയ്യുകയാണ്, നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ആലോചിച്ച് എനിക്ക് ആരോഗ്യത്തിൽ നിന്ന് രോഗാവസ്ഥയിലേക്ക് പിന്നെ മാറി 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 ഇങ്ങനെ വരികയാണ്. ഞാൻ പറയുന്നത് നമ്മളൊന്നും ഇങ്ങനെ ഒരു അസുഖം വരുമെന്ന് ചിന്തിക്കുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഇത്രയോ അപ്പുറത്തെ സ്റ്റേജിലേക്ക് നമ്മൾ വന്നേക്കും. ആ ഈ ഒരു വരവും ഈ ഒരു വാർത്തയും നമ്മൾ അറിയുന്നത് നമുക്ക് വലിയ ഷോക്ക് ഉണ്ടാക്കി എന്ന് വരും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നമുക്ക് മാറാൻ പറ്റിയെന്ന് വരില്ല, അതിനു മുമ്പ് മരണം നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ശരിക്ക് നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് നല്ല രൂപത്തിൽ നമ്മുടെ ജീവിതം ശരിക്കും ക്രമപ്പെടുത്തി തർത്തീബാക്കി നമ്മൾ കൊണ്ടുപോയാലേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ, വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളൊരു തരികിടയുമായിട്ട് പോയാൽ നമുക്കൊരിക്കലും ജയിക്കാൻ പറ്റില്ല. ഇപ്പം ഈ പരിപാടി തന്നെ സഹോദരങ്ങൾക്കറിയോ, പലരെ ഇവിടെ ഇരിക്കുന്ന പലരും ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഈ ഒരു പരിപാടിയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് 2-3 തവണ പിന്നെ വിളി വന്നിട്ടുണ്ട്, ക്ഷണിച്ചിട്ടുണ്ട്, എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്, വണ്ടിയില്ലേ, വണ്ടി എത്തിക്കാമെന്ന് പറഞ്ഞ് ഈ ഒരു പരിപാടി കേൾക്കണമെന്ന് വിചാരിച്ചിട്ടാണ്, എല്ലാം കഴിഞ്ഞ് വരും എന്നുറപ്പായിട്ടും വീണ്ടും വിളിച്ചിട്ടുണ്ട്, എന്നിട്ടും ഇവിടുന്ന് തെറ്റിപ്പോയ ആളുകളുണ്ട്, പല ദുർന്യായങ്ങളും പറഞ്ഞിട്ട് നമുക്ക് വിഷമമാണ്. ഉടച്ചവൻ ഇങ്ങനെ ഒരു പരിപാടിയിൽ ഇരുന്ന് ഇത്തരം ഉപദേശങ്ങളൊന്നും അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അപ്പം നമുക്ക് പ്രമാണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 3 തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. 1, കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും സ്വയം പ്രകാശിക്കുന്ന ആളുകൾ. അവരുടെ പ്രത്യേകത എന്തൊക്കെയാ? 1, ഫർളുകളിൽ അവർക്ക് തികഞ്ഞ ശ്രദ്ധയുണ്ടാവും. സുബൈക്ക് ഒരാൾ അവനെ വിളിക്കണ്ട, ഒരാൾ ഫോൺ ചെയ്യണ്ട, നിങ്ങളൊന്ന് മുട്ടിയേക്കെന്ന് പറയണ്ട, സ്വയം അവൻ എഴുന്നേൽക്കുകയും മറ്റുള്ളവരെ അവൻ എഴുന്നേൽപ്പിക്കുകയും ചെയ്യും. 2, ഫർളുകളിലെ സൂക്ഷ്മത അവിടെ കൊണ്ട് തീരുന്നില്ല,
ഓരോ ദിവസവും എന്തെങ്കിലും ഒരു സുന്നത്ത് വർദ്ധിപ്പിച്ച് ചെയ്യണം, സുന്നത്തിനോടുള്ള തികഞ്ഞ ഒരു താല്പര്യം അവൻ്റെ ജീവിതത്തിലുണ്ടാവും. ഹറാമുകളോടൊരു ശക്തമായ ഒരു സൂക്ഷ്മത അവൻ്റെ ജീവിതത്തിലുണ്ടാവും. അവൻ്റെ പരസ്യ ജീവിതത്തെക്കാളും അവൻ സൂക്ഷ്മത പാലിക്കും അവൻ്റെ രഹസ്യ ജീവിതത്തിൽ. അറിവ് ലഭിക്കാനുള്ള ഏതവസരങ്ങളെയും അവൻ ഉപയോഗപ്പെടുത്തും. അത് ഖുർആൻ ക്ലാസ് ആയിക്കൊള്ളട്ടെ, ജുമാ ഖുതുബകളായിക്കൊള്ളട്ടെ, തർബിയത്ത് ക്യാമ്പ് ആയിക്കോട്ടെ. നേരത്തെ കെ സി നജീബ് സൂചിപ്പിച്ചതുപോലെ എൻ്റെ നമസ്കാരം എൻ്റെ നോമ്പ് എന്നതിലൊതുങ്ങാതെ ദഅവത്ത് എന്ന സാമൂഹ്യ ബാധ്യത എനിക്കുണ്ടെന്ന് മനസ്സിലാക്കി അവൻ പ്രവർത്തിക്കും. മാതൃകാപരമായ സ്വഭാവത്തിൻ്റെ ഉടമയായി അവൻ നിലകൊള്ളുകയും ചെയ്യും. ഇതാണ് ഒന്ന്. രണ്ടാമത്തേത്, മറ്റൊരാളുടെ പ്രകാശത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾ, അവർ സ്വയം പ്രകാശിക്കുകയില്ല. ഇത് വലിയ അപകടം പിടിച്ച സ്റ്റേജാണ്. നമ്മുടെ ഈ സദസ്സിലിരിക്കുന്നവരിൽ പോലും, ഞാൻ എന്നെയും ഒഴിവാക്കുന്നില്ല, നമ്മളിൽ പലരും അങ്ങനെയായി പോകുന്നുണ്ടോ എന്ന് തോന്നിപ്പോവാൻ, സുബഹിക്ക് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവൻ നാട്ടിൽ, അവൻ വന്നാലേ എൻ്റെ സുബഹി ശരിയാവുള്ളൂ, ഖുർആൻ ക്ലാസ്സിന് കണ്ടില്ലല്ലോ എന്ന് പറയുമ്പം അവൻ വിളിച്ചില്ല, അതുകൊണ്ട് എന്നിങ്ങനെ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ, എല്ലാ കാര്യത്തിലും നന്മ ചെയ്യുന്ന കാര്യത്തിൽ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ നിരന്തരം അവനെ ഇങ്ങനെ പിന്തുടർന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നില്ലെങ്കിൽ ഏത് സമയവും അവൻ പിന്നെ ഡെഡായി പോകുന്ന ഒരവസ്ഥ. ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ഇസ്ലാമിക ജീവിതം മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വലിയ അപകടമാണ്. കാരണം നമുക്ക് പല സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വരും. ഒരു ആടിനെ തെളിക്കുന്ന ആട്ടിടയനെ പോലെ ഒരാളുടെ പിന്നാലെ കൂടാൻ നമുക്കൊരിക്കലും കഴിഞ്ഞൊന്ന് വരില്ല. അതുകൊണ്ട് സ്വയം മാറാൻ സഹോദരങ്ങളെ നമ്മൾ തയ്യാറാക്കണം. എപ്പോഴും ക്ലാസുകൾ കൊണ്ടുള്ള ചാർജിങ് നമുക്ക് ആവശ്യമാണ്. ഞാൻ ഒരു കാര്യം കൂടി ചേർത്ത് പറയാം. സത്യത്തിൽ വൈകി ഉറങ്ങുന്ന ആളുകൾ എത്രയോ ആളുകളുണ്ട് ഈ പ്രവാസ ലോകത്ത്. ഇത് പ്രത്യേകം പറയാൻ കാരണം, ഇന്ന് രാവിലെ ഒരാളുടെ വാട്സപ്പിലെ പ്രൊഫൈൽ പിക്ചർ എടുത്ത് നോക്കിയപ്പോൾ, സത്യത്തിൽ അവൻ രാവിലെ ഖുർആൻ ക്ലാസ്സിന് വരേണ്ടവനാണ്, കാണാൻ നോക്കിയപ്പം അവൻ 2 മണിവരെ ഓൺലൈനിലുണ്ട്. എന്തിന് 2 മണിവരെ ഇരിക്കുന്നു? ഒരു സൂക്കിൽ ജോലി ചെയ്യണമെങ്കിൽ 10:30 or 11 വരെ. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് കിടക്കേണ്ടതിന് പകരം നമ്മൾ ചെലവഴിക്കുന്ന സമയം മുഴുവൻ പിശാചിനുള്ളതാണ്. ആ സമയം മുഴുവൻ പിശാചിനുള്ളതാണ് സഹോദരങ്ങളെ. അത് നമ്മൾ വാട്സപ്പിലെ മെസ്സേജ് നോക്കിയിരുന്നാലും ഫേസ്ബുക്കിലെ മെസ്സേജ് നോക്കി എന്ത് ചെയ്താലും, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇബാദത്തിൻ്റെ വിഷയത്തിൽ പോലും പറഞ്ഞു, നിന്റെ കണ്ണിന് ബാധ്യതയുണ്ട്, നിന്റെ ശരീരത്തിന് ബാധ്യതയുണ്ട്, നീ ഉറങ്ങണമെന്ന് പറഞ്ഞു. എന്നിട്ടോ? ഇത് നമ്മുടെ പലരുടെ അവസ്ഥ. 2 മണിക്ക് ഉറങ്ങുക, എന്നിട്ട് സുബഹിയില്ലാത്ത അവസ്ഥ, ഒരു ക്ലാസ് നഷ്ടപ്പെടുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. നിങ്ങളൊരു ഹറാമ് കാണുകയല്ലെങ്കിൽ പോലും നിങ്ങൾ ചെലവഴിക്കുന്നത് പിശാചിന് വേണ്ടിയാണ്. ആ സമയം നമ്മൾ മനസ്സിലാക്കണം. ആ രൂപത്തിൽ നമ്മൾ നേരത്തെ ഉറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വരണം. അത് പലരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത്, അവർ സ്വയം പ്രകാശിക്കുന്നവരല്ല, മറ്റൊരുവരുടെ പ്രകാശം കൊണ്ട് പ്രകാശിക്കാൻ ആഗ്രഹിക്കുന്നവരുമല്ല, സ്വയം പ്രകാശത്തിലാണെന്ന് ധരിച്ച ആൾക്കാരാണ്. അവർ വിചാരിക്കുന്നത് എൻ്റെ നിസ്കാരം, എൻ്റെ നോമ്പ്, എൻ്റെ സക്കത്ത്, ഇതുകൊണ്ട് എൻ്റെ ബാധ്യത തീർന്നു എന്നുള്ളതാണ്. അവൻ്റെ വീഴ്ചകളൊന്നും അവൻ തിരിച്ചറിയുന്നില്ല, അവൻ്റെ വീഴ്ചകളൊന്നും അവൻ മനസ്സിലാക്കുന്നില്ല, അറിവ് നേടാനുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു താല്പര്യവും അവനുണ്ടാകുന്നില്ല. മാത്രമല്ല, എന്നെ ആരും ഉപദേശിക്കേണ്ടതില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെയാണ് എന്ന ഒരു നിലപാടിലേക്ക് എത്തുന്നു. ഇതാണ് ഏറ്റവും അപകടം പിടിച്ച അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വിഷയം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മടങ്ങണം. അള്ളാഹു ഒരു ക്ഷണം നടത്തുന്നുണ്ട്. എന്താ ക്ഷണം? വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻയശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ആ സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് അള്ളാഹു ക്ഷണിക്കുകയാണ്. അള്ളാഹുവിന്റെ മലക്കുകളെ അള്ളാഹു പറഞ്ഞയക്കും. അവനെ വിളിച്ചുകൊണ്ട് വാടാന്ന് പറയുമ്പം ആ മലക്കുകൾ വന്നിട്ട് ഇങ്ങനെ വിളിക്കും, യാ അയ്യത്തുഹ നഫ്സുൽ മുത്തമഇന്ന എന്ന് പറഞ്ഞ് ആ മലക്കുകൾ വന്ന് വിളിക്കുന്ന ഒരു ടീമുണ്ട്. ആ ടീമിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിഞ്ഞാലേ സഹോദരങ്ങളെ നാളെ പരലോകത്ത് വിജയം കൊയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള ഒരു നല്ല അവസരമാകട്ടെ നമ്മൾ ഇന്ന് നടത്തിയ പരിപാടി. ഇതിൽ കേട്ട കാര്യങ്ങൾ കേട്ടുപോകുന്നതിലുപരി നമ്മുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് അതിനെ കൊണ്ടെത്തിക്കുവാൻ, മനസ്സിൻ്റെ അകത്തളങ്ങളിലേക്ക് അത് ചെന്ന് തറയ്ക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ ഒരു സംഗമത്തെ അള്ളാഹു ഒരു സ്വാലിഹായ സംഗമമായി സ്വീകരിക്കട്ടെ. ഇതുപോലെ നമ്മളെ പരലോകത്ത് ഒത്തുകൂട്ടുമാറാവട്ടെ. ഇവിടെ ഈ ലാസ്റ്റ് ക്ലാസ്സിലും ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ച കുറച്ച് ആളുകളുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് പല കാരണങ്ങളാലും ഉണ്ടാകാൻ പറ്റിയില്ല. എങ്കിലും നല്ല രൂപത്തിൽ നമുക്കും അവർക്കും എല്ലാം ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ
പിന്നെ അധികം സജീവ പ്രവർത്തകരില്ലെങ്കിൽ തന്നെയും നമുക്ക് ഒരു കുറേയൊക്കെ ഒരു ദീനിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനൊക്കെ ഇവിടെ സാധിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി സജീവമാകണം, ആത്മാർത്ഥമാകണം എന്നതുകൊണ്ട് എന്ന ഒരു നിയത്ത് കൂടി നമ്മുടെ ഈ പരിപാടിയിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം പൂർത്തീകരിച്ച് തരുമാറാവട്ടെ എന്നുണർത്തുന്നു. പിന്നെ ഷബാബിനെ ഇതിൻ്റെ നന്ദി പറയാൻ വേണ്ടി വിളിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാനിന്ന് ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നല്ലോ, പിന്നെ രണ്ട് മൂന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഹോദരങ്ങളെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. നില്യാസ്, ഷാജി, സുനിൽ ഖാൻ, അതിൽ സുനിൽ ഖാൻ്റെ കൊച്ചാപ്പ മരണം മരിച്ചവരെ അറിഞ്ഞു. അവർ അതുകൊണ്ട് പെട്ടെന്ന് പോയതാണ്, പെട്ടെന്നുള്ള മരണമായിരുന്നു. അതുപോലെ തന്നെ ഷാജി, അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ജോലി സംബന്ധമായതും മറ്റ് എല്ലാ പ്രയാസങ്ങളും അള്ളാഹു എത്രയും വേഗം ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ഉമ്മാൻ്റെ അടുത്തേക്ക് ചെല്ലണമെന്നുണ്ടായി. ഉമ്മാക്ക് ഇന്ന് ബൈപ്പാസ് ഒരു വലിയ ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ നിലയ്ക്കും വിജയകരമായി തീരാനും പൂർണ്ണമായ ആരോഗ്യാവസ്ഥയിലേക്ക് അവർക്ക് മടങ്ങാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പൂർണ്ണ ശിഫ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതിൻ്റെ അവസാനത്തിൽ ഒരു ചെറിയൊരു അവലോകനം എന്നൊക്കെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നു, സമയമില്ലാത്തതുകൊണ്ട് നന്ദിയോടുകൂടി നിർത്തുകയാണ്. പ്രിയപ്പെട്ട പ്രവർത്തകരെ,